ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതണം എന്നാണ്. അപ്പോൾ ബാക്ടീരിയോഫേജ് 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ സ്ട്രക്ചറും ബാക്ടീരിയോഫേജ് സ്ട്രക്ചറും വൈറസ് റെപ്ലിക്കേഷനും എഴുതിയാൽ മതിയാകും. ഇത് സ്റ്റെപ്സ് 5 എണ്ണം ചുരുക്കി എഴുതിയാൽ മതിയാകും. ദെൻ വൈറസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ വൈറസ് നമുക്കറിയാം ഇൻട്രാസെല്ലുലർ ആയിട്ടുള്ള പാരസൈറ്റ്സാണ്, അത് ഒബ്ലിഗേറ്ററി ആണ്, ഇൻട്രാസെല്ലുലർ പാരസൈറ്റ്സ് ആണ്. ഇതിന് പുറത്തൊരു എൻറ്റിറ്റി ഇല്ല അല്ലേ, ഹോസ്റ്റിൻ്റെ സെല്ലിൻ്റെ വെളിയിൽ. ഹോസ്റ്റിൻ്റെ സെല്ലിൻ്റെ അകത്താണ് ഇതിന് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഹോസ്റ്റിൻ്റെ മെഷീനറി യൂസ് ചെയ്താണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് ഒരു സൈസ് എന്ന് വെച്ചാൽ 22,000 നാനോമീറ്റർ ലെങ്ത്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് എന്ത് മെഷീനറി വേണം? ഇതിന് ബയോകെമിക്കൽ ആയിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള മെഷീനറി, ഹോസ്റ്റിൻ്റെ മെഷീനറി ആവശ്യമാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ബാക്ടീരിയ ഈറ്റേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വൈറസുകൾക്ക് എങ്ങനെയാണ് ഹോസ്റ്റിൻ്റെ സെല്ലിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നത്? ഒരു സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ട് പ്രസൻ്റ് സെൽ മെംബ്രേൻ, അതുവഴിയാണ് ഇത് എൻട്രി ഗെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇത് 2 രീതിയിൽ എൻട്രി ചെയ്യാറുണ്ട്. അതായത് യൂക്കാരിയോട്സിലും പ്രൊക്കാരിയോട്സിലും 2 ടൈപ്പ് ഓഫ് എൻട്രിയാണ്. യൂക്കാരിയോട്സിലാണെങ്കിൽ പ്ലസ് മെംബ്രേൻ എൻഡോസൈറ്റോസിസ് ചെയ്തിട്ടാണ് എൻട്രി ചെയ്യുന്നത്. എന്നാൽ പ്രൊക്കാരിയോട്സിലാണെങ്കിൽ വൈറൽ പ്രോട്ടീൻ കോട്ട് പുറത്ത് തന്നെ ഇരിക്കും, എന്ത് വൈറൽ ജീനോമിനെ ഡിഎൻഎനെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു വൈറസും ലിവിങ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് വളരെ സിമ്പിളാണ്. വൈറസ് എ സെല്ലുലാർ മെക്കാനിസം ആണ് എല്ലാം. ഹോസ്റ്റിൻ്റെ പുറത്ത് ഇതിന് എൻറ്റിറ്റി ഒന്നുമില്ല. ദെൻ ഇതിൽ ഡി എൻ എ ഓർ ആർ എൻ എ ആയിരിക്കും ഏതിനുള്ളത്, വൈറസിനുള്ളത്. രണ്ടും കൂടി കാണത്തില്ല. ദെൻ വൈറസും പ്രൊക്യാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്, പ്രൊക്യാരിയോട്സിനാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രേൻ, ഇന്ന് ഡെഫിനറ്റ് പ്ലാസ്മ മെംബ്രേൻ കാണത്തില്ല. ദെൻ ബൈനറി ഫിഷൻ ആയിരിക്കും പ്രൊക്യാരിയോട്സിന്, ഇതിനങ്ങനെയല്ല. ദെൻ ഏതർ ഡി എൻ എ ഓർ ആർ എൻ എ ആയിരിക്കും ഇതിനുള്ളത്, രണ്ടും കൂടി കാണത്തില്ല. ദെൻ റൈബോസോംസ് കാണത്തില്ല. ദെൻ ആൻറ്റിബയോട്ടിക്കിന് സെൻസിറ്റീവ് അല്ല. ആൻറ്റിബയോട്ടിക് എൻ്റെ മീഡിയത്തിൽ ഇത് ഗ്രോ ചെയ്യും. ദെൻ പ്രത്യേകിച്ച് ബയോകെമിക്കലോ ജനറ്റിക് ആയിട്ടുള്ള പ്രത്യേകിച്ചൊരു മെഷീനറി ഏതിനെ കാണത്തില്ല വൈറസിനകത്ത്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഈ വൈറസുകൾ എന്ത് ചെയ്യും? പ്ലാന്റ്സിനെയോ ആനിമൽസിനെയോ ഒക്കെ മാനിനെ ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു എൻറ്റിറ്റിയാണ് എന്ത് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതല്ലാതെ ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇതിൻ്റെ ജീനോമാണെങ്കിൽ പ്രത്യേകിച്ച് കൺസ്റ്റിറ്റ്യൂട്ടീവ് ജീനൊന്നും മെറ്റബോളിക് ആക്ടിവിറ്റീസിന് കൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ ഇല്ലാത്തതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഹോസ്റ്റിൻ്റെ സെല്ലിൻ്റെ പുറത്ത് ഇതെന്ത് അറ്റാക്ക് ചെയ്ത ശേഷം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റിൻ്റെ എല്ലാ മെഷീനറി ഹൈജാക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ഹൈജാക്ക് ദ മെഷീനറി, എന്ത് ബയോസിന്തസിസിനുള്ള എല്ലാ മെഷീനറി, ജനറ്റിക് ആയിട്ടുള്ള ബയോകെമിക്കൽ ആയിട്ടുള്ള എല്ലാം മെഷീനറി ഹൈജാക്ക് ചെയ്തിട്ട് ഇതൊരു വൈറിയോണായിട്ട്, ഫുള്ളി വൈറിയോണായിട്ട് മാറും. എന്നിട്ട് വൈറസിൻ്റെ ജീനോം എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പ്രോട്ടീൻ കോട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അത് അസംബിൾ ചെയ്യും. എന്നിട്ട് പുതിയ വൈറസായി മാറും. ഐ മീൻസ് ഒരു കംപ്ലീറ്റ് വൈറസായി മാറിയ ശേഷം അത് പുതിയ ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്തൊക്കെയാണ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വൈറൽ പാർട്ടിക്കിളിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈറിയോൺ എന്നാണ് പറയുന്നത്. ഒരു ന്യൂക്ലിക് ആസിഡ്, ഇതിന് ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ വൈറിയോണിന് ന്യൂക്ലിക് ആസിഡ് കോർ, അതാണ് അതിൻ്റെ കോർ. അതിൻ്റെ പുറത്ത് എന്ത് കാണും, ഒരു ക്യാപ്സിഡ് കാണും. ക്യാപ്സിഡ് കാണും. ദെൻ ചില വൈറസുകൾക്ക് എൻവലപ്പ്, നമ്മുടെ കൊറോണ വൈറസിനൊക്കെയാണ് ഈ എൻവലപ്പ് കാണുക, അത് ലിക്വിഡ് ബൈലെയറാണ്. ദെൻ ഈ ക്യാപ്സിഡ് പ്രോട്ടീനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വൈറസിനാകെ ഉള്ളത്. ദെൻ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, ജനറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വൈറൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചതാണ്. ഡി എൻ എ ഓർ ആർ എൻ എ, ചിലതിന് ഡി എൻ എ ആയിരിക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കും, ചിലതിന് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിരിക്കും, ചിലതിന് ആർ എൻ എ ആയിരിക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിരിക്കും, ചിലതിന് പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിരിക്കും, ചിലതിന് നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ ആയിരിക്കും, ചിലതിന് ലീനിയർ ആയിരിക്കും, ചിലതിന് സർക്കുലർ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള
പക്ഷേ എന്നിരുന്നാലും ഇൻട്രോംസ് കാണത്തില്ല, അതായത് നോൺ കോഡിംഗ് സീക്വൻസ് കാണത്തില്ല, കാരണം ചെറുതാണ്, ചെറിയ ജീനോമാണ്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ജനറ്റിക് മെറ്റീരിയൽ. ദെൻ ക്യാപ്സിഡാണ്, ദാറ്റ് ഈസ് പ്രോട്ടീൻ കോട്ടാണ്. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ചുറ്റും വേറെ ഒരു മാട്രിക്സും കൂടെ കാണും, പ്രോട്ടീൻ മാട്രിക്സും കൂടെ കാണും. ആ മാട്രിക്സിനെ ജനറ്റിക് മെറ്റീരിയലിനെയും കൂടെ കവർ ചെയ്യുന്നതാണ് എന്ത് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്സിഡ് പല ഷേപ്പുകളിലൊക്കെ കാണാം. അപ്പോൾ ക്യാപ്സിഡിൻ്റെ യൂണിറ്റിനെയാണ് ക്യാപ്സോമിയാസ് എന്ന് പറയുന്നത്. ഈ ക്യാപ്സോമിയാസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻസ് ആയി മാറിയാണ് ഈ ക്യാപ്സിഡ് ഫോം ചെയ്തേക്കുന്ന. ക്യാപ്സിഡ് ഒരു സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ഒക്കെ കൊടുക്കും, പ്രത്യേകിച്ച് ഒരു സ്ട്രെങ്ത്തൊക്കെ കൊടുക്കാനായിട്ടാണ് ഈ ക്യാപ്സിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതിനെ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ വൈറസിനും ഓരോ ടൈപ്പ് ഓഫ് ക്യാപ്സിഡ് ആയിരിക്കും ഉള്ളത്. ചില കൂടുതൽ വൈറസിനും ഇതുപോലെ ഐക്കോസാഹെഡ്രൽ ഷേപ്പിലായിരിക്കും ക്യാപ്സിഡ്. കോയമ വൈറസ്, പിക്കോണ വൈറസ് ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ ചിലതിനാണെങ്കിൽ ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും, ടുബാക്കോ മൊസൈക്ക് വൈറസിന്. ദെൻ ചിലതിനാണെങ്കിൽ ട്യൂബുല ഫോമായിരിക്കും, ട്യൂബുല ഫോമിലായിരിക്കും ക്യാപ്സിഡ് കാണുന്നത്. അപ്പോൾ ചില വൈറസുകൾക്കാണെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല, കോംപ്ലക്സ് വൈറസുകളാണ്. നമ്മൾ അറിയാം തന്നെ ഇതുപോലെ T4 വൈറസ് ഒക്കെ ആണെങ്കിൽ, അതായത് ബാക്ടീരിയോഫേജ് ഒക്കെ ആണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ ദേ വാക്സീനിയ പോളിയോമിക്സോ ഹെർപ്പസ് വൈറസ് ഒക്കെ ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാപ്സിഡ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് വെച്ചാൽ ന്യൂക്ലിക് ആസിഡും ക്യാപ്സിഡും ചേർന്നതാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇനി വൈറൽ എൻവലപ്പ്, നമ്മൾ പറഞ്ഞു ചില വൈറസുകൾക്ക് എന്തും കൂടി കാണും എൻവലപ്പ്. നമുക്ക് എൻവലപ്പായിട്ടുള്ള എയ്ഡ്സ് ഉണ്ട്, എയ്ഡ്സ് വൈറസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ HIV ഉണ്ട്, ദെൻ ഇപ്പോൾ വന്ന കൊറോണ വൈറസ്, കോവിഡ്. ദെൻ അപ്പോൾ ചില വൈറസുകൾക്കാണ് എന്ത് കാണുന്നത് ക്യാപ്സിഡ് ഉള്ളത്. ക്യാപ്സിഡ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് എന്താണ്, പ്ലാസ്മ മെംബ്രേനിൻ്റെ പാർട്ടും കൂടി കാണും, അതായത് ഹോസ്റ്റിൻ്റെ പ്ലാസ്മ മെംബ്രേൻ എന്താണ് ബഡ് ഇതാണ് കൊണ്ടുപോകുന്നത് അല്ലേ. ഇത് ഈ വൈറസുകൾ റാപ്പ് ചെയ്ത് അകത്തിരിക്കും, ഇതിന് സ്പൈക്ക് പ്രോട്ടീനുകളും കാണും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഹോസ്റ്റിൻ്റെ സെല്ല് അറ്റാച്ച് ചെയ്യാനും അതിൽ പെട്ടെന്ന് ഗെയിൻ എൻട്രി ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ HIV ആണെങ്കിൽ ഉണ്ട് അല്ലേ. ദെൻ ഒരു ബയലെയർഡ് എൻവലപ്പാണ് ഇതിനുള്ളത്. ദെൻ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, വെൻ വൈറൽ പാർട്ടിക്കിൾ എന്താണ് ബഡ് ഓഫ് ഫ്രം ദ ഹോസ്റ്റ് സെൽ. ഇത് ഏത് തന്നെയാണ് ഹോസ്റ്റിൻ്റെ പ്ലാസ്മ മെംബ്രേൻ തന്നെയാണ് ബഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഗ്ലൈക്കോ പ്രോട്ടീൻ കോംപ്ലക്സ് സ്പൈക്ക് പ്രോട്ടീൻസ് കാണും. സ്പൈക്ക് പ്രോട്ടീൻസ് ആർ മേഡ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ. അപ്പോൾ ദെൻ ഇതിന് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഫോർ എന്താണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്മൂത്ത് എൻട്രി ഉണ്ടാവാൻ വേണ്ടി നെക്സ്റ്റ് ഹോസ്റ്റ് സെല്ല്. ദെൻ സ്ട്രക്ചറൽ ഐഡൻറ്റിറ്റി എന്താണ്, പെട്ടെന്ന് തന്നെ ഇതിനെ ഏത് ഇതിൻ്റെ തന്നെ ഹോസ്റ്റിൻ്റെ തന്നെ പ്ലാസ്മ മെംബ്രേൻ ആയതുകൊണ്ട് പെട്ടെന്ന് പ്ലാസ്മ മെംബ്രേനായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എന്നാൽ കുറച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കൈയൊക്കെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് പോകും, വൈറൽ എൻവലപ്പ് പോകും. അതുപോലെ തന്നെ ഡെസിക്കേഷൻ, അതായത് കുറച്ച് ഒരു സർഫസിൽ കുറച്ച് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഡെസിക്കേറ്റ് ചെയ്ത് പോകും. ദെൻ PH ഡിഫറൻസ്, അതുപോലെ ഹീറ്റിംഗ് ചൂടുവെള്ളം, അതൊക്കെ പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റ് ഇതിലൊക്കെ ഈ എൻവലപ്പ് നശിച്ചു പോകും. ഇതല്ലാതെ ചില വൈറസുകളുണ്ട്, അതിനാണ് ഈ ഹെഡ്, നെക്ക്, ടെയില്, ടൈൽ ഫൈബേഴ്സ് ഒക്കെ ഉള്ള വൈറസുകൾ. അതാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജ് നമുക്കറിയാം, ബാക്ടീരിയ ആണ് ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ICTV നമ്മൾക്കറിയാം, ICTV ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ് ആണ്. അക്കോർഡിംഗ് അതിൽ മോർഫോളജിയും ന്യൂക്ലിക് ആസിഡും ഒക്കെ വെച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു 19 ഫാമിലീസ് ഓഫ് ബാക്ടീരിയോഫേജസ് കറൻ്റ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇൻഫെക്ട് ആർക്കിയനെ, യു ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ ചിലതാണെങ്കിൽ RNA ജീനോമാണ്, ചിലത് DNA ജീനോമാണ്. ഇതിൽ DNA ജീനോം ഉള്ളതിലാണെങ്കിൽ 2 സിംഗിൾ സ്റ്റാൻഡ് ജീനോമായിരിക്കും. 8 ഓഫ് ദി ഫേജ് ഫാമിലീസിൽ DNA ജീനോം സർക്കുലർ ജീനോമായിരിക്കും. 9 ലീനിയർ ജീനോമാണ്. 9 ഫാമിലീസിനാണെങ്കിൽ ബാക്ടീരിയനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. 9 ആർക്കിയനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യും. പിന്നെ 1 ടെട്രവിറിഡേ, അത് 2 ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ മയോവിറിഡേ എന്ന് പറയുന്നത് കോൺട്രാക്റ്റഡ് ടെയിൽസ് ഉള്ളതാണ്. ദെൻ പ്ലാസ്മ വിറിഡേനാണെങ്കിൽ പ്ലിയോമോർഫിക്കാണ്, ഷേപ്പ് ഒക്കെ
എന്താണ് ഡിഫറെൻ്റ് ഷേപ്പിൽ വേരിയബിൾ ആയിട്ടുള്ള ഷേപ്പിൽ കാണുന്നതാണ്. ദെൻ ടെക്റ്റീവറുടെ ആണെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ഡബിൾ ക്യാപ്സിഡ് ഉള്ളതാണ്. ദെൻ കോർട്ടിക്കോവറുടെയിലാണെങ്കിൽ ക്യാപ്സിഡ് കണ്ടെയ്നിങ് ലിപ്പിഡാണ്, കോംപ്ലക്സ് ക്യാപ്സിഡ് കണ്ടെയ്നിങ് ലിപ്പിഡാണ്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബാക്ടീരിയോഫേജ് ഉണ്ട്. ദെൻ ഇനി അതിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് വെച്ചാൽ ബാക്ടീരിയോഫേജ് നമുക്കറിയാം പല ഷേപ്പിലും സൈസിലും ഉണ്ടാവും. അതിൻ്റെ സൈസ് റേഞ്ച് എന്ന് വെച്ചാൽ 24 to 200 നാനോമീറ്റർ ലെങ്ത്ത് ആണ്. T4 സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഇതാണ് T4 phage. T4 എമംഗ് ലാർജസ്റ്റ് ഫേജ് ആണിത്. ഇതിനെ സൈസ് റേഞ്ച് എന്ന് വെച്ചാൽ 200 നാനോമീറ്റർ ലെങ്ത്തും പിന്നെ വിഡ്ത്ത് 80 to 100 നാനോമീറ്റർ വിഡ്ത്തും ഉള്ളതാണ്. മറ്റ് ഫേജുകളൊക്കെ സ്മോൾ ആണ്. ദെൻ ഇതിനെ ഉള്ളതെന്ന് വെച്ചാൽ ഹെഡാണ്, ഹെഡ് ഓർ ക്യാപ്സിഡ് എന്ന് പറയും. ഹെഡ് ഈസ് ഹാവിങ് ന്യൂക്ലിക് ആസിഡ് ഇൻസൈഡ്, ന്യൂക്ലിയർ മെറ്റീരിയൽ ഇൻസൈഡ് കാണും. ദെൻ ഹെഡ് പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ് മെംബ്രെയിൻ, സോറി ന്യൂക്ലിക് ആസിഡ്. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 20-sided ആയിട്ടുള്ള ഐക്കോസഹിഡ്രൽ ഷേപ്പാണ് ഇതിൻ്റെ ക്യാപ്സിഡിന്. ദെൻ ചിലതിനെ ഫിലമെൻ്റസ് ആയിരിക്കും. ക്യാപ്സിഡ് പല ഷേപ്പിലുമൊക്കെ കാണും. ഈ ഇൻസൈഡ് ദ ക്യാപ്സിഡ് ഈസ് ദി ന്യൂക്ലിക് ആസിഡ് കാണുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, ന്യൂക്ലിക് ആസിഡിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് ഈ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ടെയിൽ നമുക്ക് നെക്കുണ്ട്. ദെൻ ടെയിൽ ഈസ് ദർ, ടെയിൽ ഒരു ഹോളോ ടെയിലാണ്, ത്രൂ വിച്ച് എന്ത് ന്യൂക്ലിക് ആസിഡ് ഇത് വഴി വരാനായിട്ട് പറ്റും. എന്നിട്ട് ഹോസ്റ്റിൻ്റെ ഹോസ്റ്റിൽ ഇൻജെക്ട് ചെയ്യാനും ഒക്കെ പോസിബിളാണ്. ദെൻ ടെയിൽ ഈസ് ഹോളോ ട്യൂബാണ്. ദെൻ അതുപോലെ തന്നെ ദിസ് ടെയിൽ ഈസ് മെയ്ഡപ്പ് ഓഫ് കോൺട്രാക്റ്റൈൽ ഷീത്ത് വെച്ചിട്ടാണ് എന്താണ് മെയ്ഡപ്പ് ഓഫ്. ദെൻ അതുപോലെ ഇറ്റ് ഈസ് ഹാവിങ് എ ബേസൽ പ്ലേറ്റ് ഉണ്ട്. സോ ദാറ്റ് അറ്റാച്ച് ചെയ്യാൻ, ഹോസ്റ്റ് സെല്ലൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓൾസോ ടെയിൽ ഫൈബേഴ്സ് ഉണ്ട്. ടെയിൽ ഫൈബേഴ്സും ഹോസ്റ്റിൽ അറ്റാച്ച് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ബൈൻഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ഇത്രയുമൊക്കെ 4 marks ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ എല്ലാം ലേബൽ ചെയ്യണം. പിന്നെ ന്യൂക്ലിക് ഇതുപോലെ വരയ്ക്കരുത്, അകത്ത് ന്യൂക്ലിക് ആസിഡ് വരയ്ക്കണം, ഡി എൻ എ വരയ്ക്കാൻ മറക്കരുത്. ദെൻ ഇതെല്ലാം സ്ട്രക്ചർ എഴുതാം. ദെൻ വൈറൽ റെപ്ലിക്കേഷനും കൂടെ എഴുതിയാൽ നല്ലതാണ്. 5 points ആണ് ഉള്ളത് അതിൽ. അതായത് വൈറൽ റെപ്ലിക്കേഷനിൽ പറയാം, ഈ വൈറസ് ഇതാണ്, ഗ്രോത്ത് ഒന്നുമില്ല, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വൈറസാണ് ഇതിൽ നടക്കുന്നത്. അതിൽ 5 stages നടക്കുന്നത്. അതായത് അറ്റാച്ച്മെൻറ്റ്, പെനട്രേഷൻ, ബയോസിന്തസിസ്, മെച്ചുറേഷൻ ആൻഡ് റിലീസ് ആണ്. അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ യൂക്കാരിയോട്ടിക് സെല്ലിനും പ്രോകാരിയോട്സിനും ഒരു രണ്ട് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് പെനട്രേഷനാണ്. യൂക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ ആദ്യം സ്പെസിഫിക് പ്രത്യേകിച്ച് ഹോസ്റ്റ് സ്പെസിഫിക് ആയിരിക്കും മിക്കവാറും വൈറസുകൾ എന്ന് വെച്ചാൽ. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണെങ്കിൽ എന്ത് ലിവർ സെൽസിനെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ എയ്ഡ്സിൻ്റെ വൈറസ് അറിയാം, നമുക്കറിയാം ടി സെൽസിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഹോസ്റ്റ് സ്പെസിഫിസിറ്റി ഉണ്ട്. അപ്പോൾ ഹോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ പ്രത്യേകിച്ച് റിസപ്റ്റേഴ്സ് ആർ ദെയർ, അതിൻ്റെ എൻവലപ്പിൽ എന്താണ് റിസപ്റ്റേഴ്സ്, അതിനെ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഗെയിൻ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻഡോസൈറ്റോസിസ് ചെയ്തിട്ടാണ്, ഇൻവാജിനേഷൻ ഓഫ് ദി പ്ലാസ്മ മെംബ്രേൻ. പ്ലാസ്മ മെംബ്രേൻ ഇൻവാജിനേറ്റ് ചെയ്തിട്ട് എൻഡോസൈറ്റോസിസ് ചെയ്ത് എൻഡോസോമിക് വെസിക്കിൾസ് ഫോം ചെയ്യും. എന്നിട്ട് ഇത് സൈറ്റോപ്ലാസ്റ്റിലെത്തുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഈ വൈറൽ ജീനോ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻ പ്രോകാരിയോട്സിലാണെങ്കിൽ ദേ ഇതുപോലെയാണ് എൻട്രി ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബേസൽ പ്ലേറ്റ് ആൻഡ് ടെയിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ലൈറ്റിക് എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ബാക്ടീരിയൽസ് പ്ലാസ്മ മെംബ്രേൻ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ആവും, അതിന് ഡിസോൾവ് ആവും. അതിൽ കൂടി ടെയിലിൽ കൂടി ഒരു പഞ്ചുണ്ടാക്കുകയാണ് അവിടെ. ഇൻജെക്റ്റഡ് ദി ഡി എൻ എ ഓർ ജനറ്റിക് മെറ്റീരിയൽ ഇൻസൈഡ് ദി ഹോസ്റ്റ് സെല്ലിലോട്ട് അകത്തോട്ട് പെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ബയോസിന്തസിസ് ഓഫ് വൈറൽ കമ്പോണൻസ് ബയോസിന്തസിസ് ആണ്. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു ദ ഹോസ്റ്റ് ജീൻ. ഹോസ്റ്റ് ജീനോമിൽ എന്ത് ചെയ്യുന്ന, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വൈറസുകളും ഉണ്ട്, അതല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന വൈറസുകളും ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വൈറസ് എന്ന് വെച്ചാൽ ചില വൈറസുകൾ എന്ത് ചെയ്യും, ഈ ലൈറ്റിക് ആയിട്ടുള്ള ഫേസിലായിരിക്കും പോകുന്നത്. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ ജീനവുമായിട്ട് ഇത് ബാക്ടീരിയ, ഇത് ബാക്ടീരിയയുടെ ജീനോ, ഇത് വൈറസ്. അപ്പോൾ ഈ ചിലതാണ് ഈ കേസിലാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, പ്രോഫേജായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല,
ചെയ്യുന്നില്ല, ഈ വൈറൽ ജീനുമായിട്ട് എന്ത് ചെയ്യില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. വൈറൽ ജീനും അല്ല, സോറി ബാക്ടീരിയൽ ജീനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. വൈറൽ ജീനും എന്ത് ചെയ്യും, ഡപ്ലിക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വൈറൽ കമ്പണൻസ് ഉണ്ടാക്കുന്നു, അസംബിൾ ചെയ്യുന്നു, എന്നിട്ട് അത് ലൈസിസ് ഓഫ് ദി ബാക്ടീരിയൽ സെൽ, അങ്ങനെ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ചില ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബാക്ടീരിയൽ ജീനം എപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചിലതിലാണെങ്കിൽ ആർ എൻ എ ആണെങ്കിൽ ആർ എൻ എ എന്ത് ചെയ്യും, ഒരു കോംപ്ലിമെൻ്ററി ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് എൻസൈംസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഫൗണ്ട് ഇൻ സച്ച് വൈറസസ്. അങ്ങനെയുള്ള വൈറസിനെ എന്താണ് പറയുന്നത്, റിട്രോ വൈറസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എയ്ഡ്സ് വൈറസാണ്. അപ്പോൾ ഇതുപോലെ ലൈസോജനിക് ഫേസ് അല്ലെങ്കിൽ ഇത് പ്രോ ഫേജ് അല്ലെങ്കിൽ പ്രോ വൈറസ് എന്ന് പറയും. യൂക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ യൂക്കാരിയോട്ടിക് ജീനോമായിട്ടാണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, വൈറസ് ജീനോ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ പ്രോ വൈറസ് എന്നും, പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അതിനെ പ്രോ ഫേജ് എന്നും പറയും. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷനാണ്, അതായത് വൈറൽ ജീനും അകത്ത് വന്നു, അതായത് സെല്ലിനകത്ത് വന്നു, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ദാറ്റ് വിൽ ഹൈജാക്ക് ഓൾ ദി മെഷീനറീസ്, റെപ്ലിക്കേഷൻ മെഷീനറി എല്ലാം ഹൈജാക്ക് ചെയ്യുന്നു. വെച്ചാൽ എന്താ, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ ഏതിൻ്റെ ന്യൂക്ലിക് ആസിഡ്സ് ന്യൂക്ലിയോടൈഡ്സ് തന്നെ എടുക്കും, എല്ലാ മെഷീനറിയും എല്ലാ ആവശ്യമുള്ള കമ്പണൻസും എവിടെ നിന്ന് തന്നെ എടുക്കും, ഹോസ്റ്റിൻ്റെ മെഷീനറി തന്നെ എടുത്ത ശേഷം റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാം തന്നെ, ഇതൊന്നും തന്നെ വൈറസിനല്ല, എല്ലാം ബാക്ടീരിയ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലിൻ്റെ ഏതാണോ ഹോസ്റ്റ് അതിൻ്റെ മെഷീനറി എടുക്കുന്നു, ബയോസിന്തസിസ് നടത്തുന്നു, അങ്ങനെ വൈറൽ ജീനോം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ പ്രോട്ടീൻ കോട്ടുകൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതായത് ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രോട്ടീൻ കോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ദെൻ അപ്പോൾ പിന്നെ ചില കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് സെൻസ് ആർ എൻ എ വൈറസുകളാണെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ പോലെയാണെങ്കിൽ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും ഇൻ്റഗ്രേഷനും ഒന്നും നടക്കത്തില്ല. പിന്നെ ഇതാണ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വിൽ മിമിക് ദി, അതായത് ഇതിൻ്റെ ആർ എൻ എ വിൽ മിമിക് ദി എം ആർ എൻ എ ഓഫ് ദി ഹോസ്റ്റൽ, ഹോസ്റ്റലിൻ്റെ എം ആർ എൻ എനെ മിമിക് ചെയ്യും, എം ആർ എൻ എ ആണെന്ന് വിചാരിക്കുന്നു ഏത്, എന്നിട്ട് പ്രോട്ടീന് എന്ത് സിന്തസൈസ്, ആരുടെ പ്രോട്ടീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈറസിൻ്റെ പ്രോട്ടീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആർ എൻ എ പോളിമറൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വൈറസിൻ്റെ ആർ എൻ എ പോളിമറൈസ്, അതായത് ആർ എൻ എ ഡിപ്പെൻഡൻ്റ് ആർ എൻ എ പോളിമറൈസ് ഏതിൻ്റെയാണ്, വൈറൽ പ്രോട്ടീൻ്റെ. ദെൻ വിച്ച് ദെൻ പ്രൊഡ്യൂസ് കോംപ്ലിമെൻ്ററി നെഗറ്റീവ് സെൻസസ്. അപ്പോൾ പോസിറ്റീവ് സെൻസ് ആർ എൻ എ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നെഗറ്റീവ് സെൻസ് ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അതെന്ത് ചെയ്യാണ്, അടുത്ത ആർ എൻ എയുടെ കോപ്പീസ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കുറച്ച് ഡിഫറൻസ് ഉള്ള വൈറസിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ദെൻ മെച്ചുറേഷനാണ്, മെച്ചുറേഷനിൽ ഇത് അതായത് അസംബ്ലി ഒക്കെ നടക്കണം. ഇത് വൈറൽ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്തു, ദെൻ പ്രോട്ടീൻ ഉണ്ടാക്കി, അത് രണ്ടും കൂടെ അസംബ്ലി ചെയ്ത് ഒരു വൈറിയോണായി മാറുന്നു, പാക്കേജിങ് നടക്കുന്നു. പാക്കേജിങ് കഴിഞ്ഞ് ദെൻ റിലീസാണ്, ഫുൾ അസംബ്ലി ആയിട്ടുള്ള വൈറസുകൾ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബാക്ടീരിയൽ സെല്ലിൽ നമുക്കറിയാം രണ്ട് ടൈപ്പിലാണ്, ബഡ്ഡിങ്ങിലും റിലീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈസോജനിക് ആയിട്ടുള്ള എൻസൈംസ് ലൈസോസോംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല്ല് ഹോസ്റ്റ് സെൽ ലൈസസ് നടത്തിയിട്ട് വൈറസ് ചുറ്റും അങ്ങ് റിലീസ്ഡ് ആവുന്നു, ആ വൈറസ് പിന്നെ അടുത്ത സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോകും. ദാറ്റ് ഈസ് കോൾഡ് ലൈറ്റിക് ഫേസ് എന്ന് പറയും. അങ്ങനെ അതാണ് ഇത്. ദെൻ ലൈസോജനിക് ഫേസ് എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയൽ ജീനോവുമായിട്ട് വൈറൽ ജീനോം എന്ത് ചെയ്യാണ്, ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ലൈസോജനിക് ഫേസ് എന്ന് പറയും. ദ റിസൾട്ടൻ്റ് ഇൻകോർപ്പറേറ്റഡ് വൈറസ് എപ്പോഴും ഇനാക്റ്റീവായിട്ട് ഡോർമെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് അസുഖങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ദെൻ ഇതിനെ എന്താണ് പറയുന്നത്, പ്രോഫേജ് എന്നാണ് പറയുന്നത്, പ്രോഫേജ്. അപ്പോൾ എപ്പോഴൊക്കെ ബാക്ടീരിയ ഇത് എന്തുണ്ടാക്കുന്നു, ജീനം ഉണ്ടാക്കുന്നു, ആ സമയത്തൊക്കെ